ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ സാധാരണ ചപ്പാത്തി തന്നെയാണ്, നല്ല നൈസായിട്ടുള്ള തൂവാല പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് കാണാം. ഇവിടെ ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മാവ് റെസ്റ്റ് എടുക്കാൻ വയ്ക്കുകയൊന്നും ചെയ്യുന്നില്ല, നമ്മൾ കുഴയ്ക്കും അപ്പോൾ തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഗോതമ്പ് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വെള്ളം ചേർത്താൽ മതി. ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമ്മളിത് കുഴച്ചെടുക്കുകയാണ്. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്, പച്ചവെള്ളം ഒഴിച്ച് കുഴക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എക്സ്ട്രാ സോഫ്റ്റ് ചപ്പാത്തിയാണ് ഇഷ്ടമെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിച്ച് കുഴച്ചാലും മതി. പക്ഷെ ചപ്പാത്തിക്ക് കുറച്ച് ഹാർഡ്നെസ്സും സോഫ്റ്റ്നെസ്സും മിക്സ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നല്ലത്. അതിന് പച്ചവെള്ളം ചേർത്ത് കുഴക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മളിതൊരു മാവാക്കി എടുത്തതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായി കുഴക്കും തോറും നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടുകയും ചെയ്യും. നമുക്ക് പരത്തിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് നല്ല തിന്നായിട്ട് പരത്താനും പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്തിട്ട് വേണം ചപ്പാത്തി മാവ് കുഴക്കാനായിട്ട്. ഇനി ഇതുപോലെ ഇത് റോൾ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചേക്കുക. 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. നമ്മൾ ഇത് കുഴച്ച് വെച്ചിട്ട് നമ്മൾ താവ എടുത്ത് അടുപ്പിൽ വയ്ക്കുന്നു. അതുപോലെ തന്നെ റോളറ് പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴത്തേനും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇതേ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇതുപോലെ മാവിങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുത്ത് ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നന്നായി കുഴക്കും തോറും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമ്മളിത് ചെറിയ ഉരുളകളാക്കി എടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിലും ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് ഇത് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന രീതിയിൽ ഒരുപാട് നേരമൊക്കെ ഇരുന്ന് പരത്തണം. ഇത് നമ്മൾ ഒറ്റയടിക്ക് തന്നെ 4 എണ്ണമൊക്കെ പരത്തിയെടുക്കും. അപ്പോൾ ആ ഒരു ടെക്നിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പക്ഷേ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഒന്ന് ഇത് ചെറിയ റൗണ്ടാക്കി എടുക്കുക, ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യുക. ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലത്തെ 4 റോളുകൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഓരോ ലെയർ എടുത്തിട്ട് ഒരെണ്ണം എടുത്ത് ആദ്യം വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഒരു ഭാഗം പോലും വിട്ടുപോകരുത് കേട്ടോ. ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ബ്രഷ് ചെയ്തതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി തൂവി കൊടുക്കണം. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ 2 ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 2 ലെയറിൽ നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ 4 ലെയറും അതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്യാനും പൊടി ഇടാനും മറക്കരുത്, കാരണം അങ്ങനെ ആയാൽ അത് രണ്ടും തമ്മിൽ ഒട്ടിപ്പിടിക്കും. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി 4 ഇതുപോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് അമർത്തി കൊടുക്കുക. ഇനി നന്നായി പരത്തിയെടുക്കുക. ഇതിപ്പോൾ തിക്കായിട്ടാണ് ഈ ഒരു നമ്മൾ ഈ ലെയേഴ്സ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് റോൾ ചെയ്യുന്ന സമയത്ത് തിന്നായിട്ട് ഏറ്റവും തിന്നായിട്ട് റോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്രയും നമ്മുടെ കൈയും നമ്മൾ റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 4 എണ്ണം ഒറ്റയടിക്ക് തന്നെ റെഡിയാവും. അപ്പോൾ പരത്തുമ്പോൾ ഈവനായിട്ട് പരത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ചപ്പാത്തിയുടെ വലിപ്പം ആയിട്ടുണ്ട്. അപ്പോൾ ദേ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കണം, ഓരോന്നായിട്ട് എടുക്കണം. അപ്പോൾ ദേ കറക്റ്റ് ഇത് വിട്ട് വരും, ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ വിട്ട് വരും. ഇനി നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നെങ്കിൽ തോന്നിയാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. 2 സൈഡോട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമുക്കിത് നല്ലതുപോലെ വിട്ട് കിട്ടും. ഇതേ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ദോശക്കല്ലിലേക്ക് ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം.
രണ്ട് സൈഡും വേവിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് വേവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല തൂവാല പോലെയുള്ള സോഫ്റ്റ് ചപ്പാത്തി റെഡിയായി കഴിഞ്ഞു. നല്ല നൈസായിട്ടുള്ള ചപ്പാത്തിയാണിത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കഴിക്കാനും ടേസ്റ്റാണ്. അതുപോലെ തന്നെ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്ര സമയം വേണ്ട ഇതുണ്ടാക്കിയെടുക്കാൻ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ നാലെന്നുള്ളത് നമുക്ക് അഞ്ചോ ആറോ ഒക്കെ ആക്കാം, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.